ഹലോ ഹായ് നമസ്കാരം ഞാൻ അനൂപാണ് എല്ലാവർക്കും ഹൃദയപൂർവ്വം ഗുലുമാലിലേക്ക് സ്വാഗതം ഗുലുമാലിൽ ഇന്ന് നമ്മൾ പ്രാങ്ക് കൊടുക്കാൻ പോകുന്നത് മലയാളത്തിൽ ഒരുപാട് സിനിമകളിലൂടെയും ടെലിവിഷൻ സീരിയലുകളിലൂടെയും ഒക്കെ തന്നെ നമ്മളെ ഒരുപാട് രസിപ്പിക്കുകയും ചിരിപ്പിക്കുകയും ഒക്കെ ചെയ്ത ഒരു നടിയാണ് പൊന്നമ്മ ബാബു പൊന്നമ്മ ചേച്ചിക്കാണ് ഇന്നൊരു ചെറിയ പ്രാങ്ക് നമ്മൾ കൊടുക്കാൻ പോകുന്നത് ഇന്നത്തെ പ്രാങ്കിൻ്റെ വിഷയം വളരെ രസകരമാണ് അതായത് ഇപ്പോൾ എല്ലാം ഓൺലൈനിൻ്റെ കാലഘട്ടമാണല്ലോ അപ്പോൾ ഓൺലൈൻ വഴി തടി കുറയ്ക്കാം വണ്ണം കുറയ്ക്കാം എന്നുള്ളൊരു പദ്ധതി വന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും സ്ഥിതി ചേച്ചിയുടെ മകൾ പിങ്കി റോബിൻ ഓസ്ട്രേലിയയിലുണ്ട് പിങ്കി ഒരു ആപ്ലിക്കേഷനിൽ റിക്വസ്റ്റ് തന്നു എന്ന വ്യാജേനയാണ് ഞങ്ങൾ ചേച്ചി വിളിക്കാൻ പോകുന്നത് പൊന്നമ്മ ചേച്ചിക്ക് എറണാകുളത്ത് ഒരു ഓൺലൈൻ കിച്ചൺ ഉണ്ട് പൊന്നമ്മാസ് കലവറ എന്നാണ് അതിൻ്റെ പേര് അപ്പോൾ ചേച്ചി ഇപ്പോൾ ഷൂട്ടിങ്ങും പരിപാടിയും ഒന്നും കൂടുതലില്ലാത്തത് കൊണ്ട് ഫുൾ ടൈം അവിടെ തന്നെയുണ്ട് റെസ്റ്റോറൻറ്റിൻ്റെ മേൽനോട്ടങ്ങളൊക്കെ ചേച്ചി തന്നെയാണ് വഹിക്കുന്നത് അപ്പോൾ അതിൻ്റെ മാനേജർ ഒരു മനോജേട്ടനുണ്ട് മനോജേട്ടൻ വീഡിയോ എടുത്ത് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് ഓൺലൈൻ വഴി വണ്ണം കുറയ്ക്കുവാൻ പൊന്നമ്മ ബാബുവിനെ ഞങ്ങൾ വിളിക്കുകയാണ് ഇനി നമുക്ക് വഴിയേ കാണാം നിർഭരമായ ഒരു സമയം ഹലോ നമസ്കാരം പൊന്നമ്മ ബാബു മാഡം അല്ലേ മാഡം തിരക്കിലാണോ മാഡം ഓ എവിടെയാണ് ഇപ്പൊ എവിടെയാണ് ഷോപ്പിലാണോ വീട്ടിലാണോ എവിടെയാണ് എന്നോട് പറയുന്നത് എന്റെ പേര് സുഗു എന്നാണ് തേഞ്ഞിപ്പാലത്തു നിന്നാണ് വിളിക്കുന്നത് തേഞ്ഞിപ്പാല സുഗു എന്നാണ് പേര് മാഡം ഞാനൊരു ഓൺലൈൻ ഷോപ്പിങ്ങിന്റെ ഒരു ഒരു റിക്വസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു ഒരു എൻക്വയറി വന്നിട്ടുണ്ടായിരുന്നു അതിന്റെ അടിസ്ഥാനത്തിലാണ് വിളിക്കുന്നത് പിങ്കി എന്ന് പറയുന്ന ആരാണ് മാഡം മകളാണ് അല്ലേ ഓസ്ട്രേലിയ എന്നാണ് എൻക്വയറി വന്നിരിക്കുന്നത് ഓസ്ട്രേലിയയിലാണോ മകളിപ്പോ സമാധാനം അപ്പൊ അവിടുന്ന് ഓൺലൈൻ വഴി വണ്ണം കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു ആപ്പ് ഇറക്കിയിട്ടുണ്ടായിരുന്നു സരസ്വതി വെയിറ്റ് ലോസിംഗ് പ്രൈവറ്റ് ലിമിറ്റഡ് ഓഫ് ഇന്ത്യ എന്നാണ് ഞങ്ങൾ വിളിക്കുന്നത് അതെ ഇപ്പൊ പിങ്കി എന്ന് പറയുന്ന ആള് മകൾ അമ്മയ്ക്ക് അമ്മയുടെ ഒന്ന് വണ്ണം കുറയ്ക്കാൻ വേണ്ടി ഓൺലൈൻ വഴി വണ്ണം കുറയ്ക്കാനുള്ള ഒരു പ്രത്യേകത ഒരു ആപ്പാണ് ഞങ്ങളുടെ അത് അതുമായി ബന്ധപ്പെട്ട റിക്വസ്റ്റ് വന്നതിന്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ വിളിക്കുന്നത് ഓസ്ട്രേലിയ ഇപ്പോൾ ഞങ്ങളിപ്പോൾ നമ്മുടെ മാർക്കോയുടെ ഒക്കെ വൈഫ് ഇത്തിരി ഫാറ്റി ആയിരുന്നു ചേച്ചിയെ പോലെ കുറച്ച് വണ്ണം ഉള്ള ഒരാളായിരുന്നു അവരുടെയൊക്കെ വണ്ണം ഞങ്ങൾ ഒരുപാട് കുറച്ചിട്ടുണ്ട് പിന്നെ സുമോ ഗുസ്തിക്കാർ ഒരുപാട് പേർ വണ്ണം ഇപ്പോൾ കുറച്ചിട്ടുണ്ട് ഞങ്ങൾ അങ്ങനെ ഓസ്ട്രേലിയയൊക്കെ നല്ല ഓസ്ട്രേലിയയിലൊക്കെ ഒരു ഒരു പരിധി വരെ ഇപ്പം ഞങ്ങളുടെ ആപ്പിന് ഭയങ്കര വിജയമാണ് അപ്പോൾ ഞങ്ങൾക്ക് ഒരു മൂന്ന് ഒരു രണ്ട് മിനിറ്റ് സമയം കിട്ടുമെന്നുണ്ടെങ്കിൽ ഞാനിതിൻ്റെ ഒന്ന് ഡീറ്റെയിൽസ് ഒക്കെ ഒന്ന് വിവരിച്ചു തരാമായിരുന്നു ആപ്പിന്റെ എൻക്വയറി ആണ് പറയാൻ അനുവദിക്കാം ഹലോ മാഡം എന്ന് പറയുന്നു പറയാൻ അനുവദിക്കാന്നുണ്ടെങ്കിൽ ഞാൻ ഡീറ്റെയിൽസ് ആയിട്ട് ഞാൻ അങ്ങോട്ട് തരാമായിരുന്നു പറഞ്ഞു തരാം അതായത് മാഡം നമുക്ക് ഈ ഓൺലൈൻ ഇപ്പൊ എല്ലാം ഓൺലൈനാണല്ലോ ഇപ്പൊ മാഡം പറഞ്ഞു ഫുഡിന്റെ കാര്യം ഓൺലൈൻ വഴിയല്ലേ മാഡം നടത്തുന്നത് അതുപോലെ തന്നെയാണ് നമ്മുടെ ആപ്പിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് നമ്മുടെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ശരീരം നമുക്ക് നശിപ്പിക്കുക എന്നുള്ളൊരു കാര്യം അപ്പൊ അങ്ങനെ ഒരു ശരീരം അത് വാർത്തെടുക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് ഈ ഈ നമ്മളുടെ ഈ കോൺക്രീറ്റും സിമെന്റും മണലും എല്ലാം കൂടെ ചേർത്ത ഒരു സംഭവം അതാണ് അങ്ങനെയുള്ള ഒരു സംഭവമാണ് നമ്മുടെ ആപ്പ് അപ്പോ നമ്മൾ നമ്മുടെ ആപ്പിന്റെ പേര് സരസ്വതി ആപ്പ് എന്നാണ് സ്ത്രീകൾക്ക് സരസ്വതി ആപ്പും പുരുഷന്മാർക്ക് അത് ഭാർഗവൻ ആപ്പും എന്നാണ് ആപ്പിന്റെ പേര് ശ്രദ്ധിച്ചു കേൾക്കണം ഭാർഗവൻ എന്താന്ന് വെച്ചാല് നമ്മുടെ നമ്മുടെ ഇതിന്റെ ഓണറിന്റെ പേര് പുരുഷോത്തമൻ എന്നാണ് ഈ ആപ്പിന്റെ ഓണറിന്റെ പേര് അപ്പൊ അദ്ദേഹത്തിന്റെ അച്ഛന്റെ അമ്മയുടെ ഓർമ്മയ്ക്കായിട്ടാണ് ഈ ആപ്പ് നമ്മളിലേക്ക് തരുന്നത് അവർ അച്ഛനും അമ്മയും വണ്ണം കൂടി മരിച്ചു പോയതാണ് അപ്പോ അതുമായി ബന്ധപ്പെട്ടാണ് വളരെ എഫക്റ്റീവ് ആണ് സ്ത്രീകൾക്കൊക്കെ ഇപ്പൊ സുമോ ഗുസ്തിക്കാരുടെ ഒക്കെ വൈഫിനൊക്കെ പരീക്ഷിച്ചിട്ട് രണ്ടു മൂന്ന് പേര് മരിച്ചു പോകുക ചെയ്തായിരുന്നു
ഒരുപാട് പേര് ഒരുപാട് പേര് ഇല്ലാണ്ടായിട്ടുണ്ട്, ഒരുപാട് പേർക്ക് ഇല്ലാതായിട്ടുണ്ട് ഈ സാധനം. ഇത് വെറുതെ ആപ്പ് കാരണം. ഈ ആപ്പ് നമ്മൾ ഡൗൺലോഡ് ചെയ്യുമ്പോൾ സരസ്വതി ആപ്പ് എന്ന് പറഞ്ഞ മൊബൈലിൽ ജസ്റ്റ് നമ്മൾ ഒന്ന് ഡൗൺലോഡ് ചെയ്ത് എടുക്കണം, മനസ്സിലായില്ലേ? അതെടുത്തതിന് ശേഷം നമ്മൾ ആപ്പിനെ അങ്ങ് നമ്മുടെ ഇതിൽ തേച്ചങ്ങ് ഒട്ടി ഇത് ഇതാക്കണം, നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യണം. അതിനുശേഷം ആപ്പ് ഓൺ ആക്കി കഴിയുമ്പോൾ നമുക്ക് മൂന്ന് ഓപ്ഷൻസ് കിട്ടും. ഒന്ന്, കൊടവേറിന്റെ വണ്ണം കുറയ്ക്കണമെങ്കിൽ നമ്മൾ കൊടവേർ എന്ന് പറഞ്ഞ ഓപ്ഷനിലേക്ക് നമുക്ക് പോകാം. അല്ലെങ്കിൽ കഴുത്തിന്റെ ഭാഗം ബ്ലാങ്ക് കിടക്കുവാണെങ്കിൽ നമുക്ക് അങ്ങനെ നമുക്ക് കഴുത്ത് ഭാഗം എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ തിരഞ്ഞെടുത്താൽ അങ്ങനെയും നമുക്ക് പോകാം. കൂടാതെ ശരീരം ആസകനം നമുക്കിങ്ങനെ പൊള്ളത്തടിയായിട്ട് ഇങ്ങനെ ഇരിക്കുവാണെങ്കിൽ നമുക്ക് അതും വളരെ വൃത്തിയായിട്ട് നമുക്ക് കൊന്നൊടുക്കാൻ പറ്റും, മനസ്സിലായില്ലേ? അപ്പോ ഇത് ഇത് കൂടാതെ തന്നെ നമ്മളൊരു സരസ്വതി ആയുർവേദ മിക്സ് പൊടിയും കൂടെ തരുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു ആയുർവേദ എക്സർസൈസിനായിട്ട് നമ്മൾ ഒരു ആയുർവേദ കയറും കൂടെ നമ്മൾ ഈ മൂന്ന് പ്രോഡക്റ്റ് ആണ് നമ്മൾ തരുന്നത്. അതായത് നമ്മൾ ഈ ആപ്പിന്റെ ഏറ്റവും വലിയ പ്രത്യേകത, ഈ പൊടി എന്ന് പറയുന്നത് പാലിൽ കലർത്തി നമ്മൾ വെളിയിലേക്ക് ഒഴിച്ചു കളയുക, വീടിന് വെളിയിലേക്ക്. ഒരു കാര്യമില്ല, ആ പാല് കുടിച്ചാൽ വീണ്ടും മണ്ണം വെക്കും. ഇതെല്ലാം കൂടെ എന്തോത്തിനാ ഇത്? ഇപ്പൊ 10,500 കിലോ ഇല്ലേ? ഇപ്പൊ അത് തരാതിരിക്കുന്നല്ലേ, ഇത് ഒഴിച്ചു കളയുന്ന നമ്മുടെ മനസ്സിലെ ആ ടെൻഡൻസി, പാലിനോടുള്ള ടെൻഡൻസി നമ്മളൊന്ന് നശിപ്പിച്ച് കളയുവാണ് ഭൂമുഖത്ത് നിന്ന്. മേഡം, നമ്മുടെ ഈ ആപ്പ് ഓൺ ആക്കി കഴിഞ്ഞിട്ട് വളരെ ഈസിയാണ് ഓൺലൈൻ വഴി വണ്ണം കുറയ്ക്കുന്നതിന് ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ആപ്പ് ഓൺ ആക്കി കഴിഞ്ഞിട്ട് നമ്മൾ രാവിലെ 10 കിലോമീറ്റർ നടക്കുക, വൈകിട്ട് 10 കിലോമീറ്റർ ഓടുക ആപ്പ് ഓൺ ആക്കി വെച്ചിട്ട്. അങ്ങനെ നമ്മളൊരു ഒരു മാസം ചെയ്യുമ്പോഴത്തേക്ക് നമ്മുടെ വണ്ണം കുറയും. ഈ ഓട്ടോം ചാട്ടവും ആപ്പ് ഓൺ ആക്കി വെച്ചിട്ട് ഓടിയാൽ മാത്രമേ കുറയൂ കേട്ടോ. അല്ല, വണ്ണം കുറയണ്ടേ? ആപ്പില്ലാതെ ഇങ്ങനെ തേരാപ്പാര നടക്കുന്നതുകൊണ്ട് ആനയുടെ കാട്ടാനയുടെ വല്ല വണ്ണം കുറയുന്നുണ്ടോ? മനസ്സിലായി? അത് നടന്നോണ്ടൊന്നും ഒരു കാര്യമില്ല, മനസ്സിലായില്ലേ? നമ്മുടെ ആപ്പ് വേണം. ആപ്പിനകത്തു നിന്ന് വണ്ണം കുറച്ചാൽ നമുക്ക് സൂപ്പർ ആയിട്ട് തടി കൂട്ടാം. ആനയും ആപ്പും തമ്മിൽ ഭയങ്കര അഭേദ്യമായ ബന്ധമുണ്ട്, അത് മനസ്സിലായിട്ടില്ലേ? ആപ്പിനാന്ന് കേട്ടിട്ടില്ലേ? ആപ്പിനാന്ന് കേട്ടിട്ടില്ലേ? ആരെ കട്ട് ചെയ്യുന്നതാണ്? മേഡം പറഞ്ഞോട്ടെ, ഇതൊന്ന് പറഞ്ഞു തീർക്കാൻ അനുവദിക്കൂ, ദേഷ്യപ്പെടരുതേ. ആ അങ്ങനെ നമ്മൾ ദിനം പ്രതി ഓടുകയും ചാടുകയും ചെയ്താൽ മാത്രം നമ്മുടെ വണ്ണം കുറയും. ആ പോണാക്കി വെച്ചാൽ നന്നായിട്ട് ആപ്പിന്റെ വണ്ണം കുറയുന്നൊരു പദ്ധതിയാണ്, മനസ്സിലായില്ലേ? അതുപോലെ തന്നെ ഇനി അഥവാ നമ്മൾ ഒരു മാസം കഴിഞ്ഞിട്ട് നമ്മുടെ ഓൺലൈൻ വഴി വണ്ണം കുറഞ്ഞില്ലെങ്കിൽ നമ്മൾ തന്നിട്ടുള്ള ആയുർവേദ കയറില്ലേ മേഡം, അത് വെച്ചൊരു ചെറിയ എക്സർസൈസ് ഉണ്ട്. അതായത് നമ്മൾ ഫാനിലെ വല്ല കയർ കെട്ടി കഴുത്തിൽ കെട്ടിട്ട് ഒറ്റച്ചാട്ടം, മനസ്സിലായില്ലേ? മേഡം, ഈ ഒരു നമ്മൾ എല്ലാ ദിവസവും ചാടുന്നതിനെ കുറിച്ച് പറയുകയാണേ, ഈ സരസ്വതി ഫാനെ കിട്ടു വണ്ണം കുറയണ്ടേ? 10-13 കിലോ വില കുറയണ്ടേ? വഴക്കുണ്ടെങ്കിൽ എന്ത് പറ്റി? ഇപ്പൊ മേഡം, ഇപ്പൊ മേഡം എവിടെ ഉള്ളത്? ഞാൻ എവിടെ, ഞാൻ ചന്ദ്രനിൽ നിന്ന്. ഇത് പറയുന്ന മൊത്തം ഒന്ന് കേൾക്കാൻ അവസരം തരുന്നില്ലല്ലോ. ഞാൻ എന്ത് മാന്യമായിട്ട് സംസാരിക്കുന്ന ഒരാളാണ് മേഡം, ഒന്ന് ആലോചിച്ച് നോക്ക്. പിന്നെ എങ്ങനെ സരസ്വതി ആപ്പ് വേണ്ടെങ്കിൽ വേണ്ട, അത്രേ ഉള്ളു. എന്നെ ഇങ്ങനെ വഴക്ക് പറയുന്നേ? ഒറ്റ ഈ പൊന്നമാസ് കലവറൊക്കെ എങ്ങനെ പോകുന്നു? പൊന്നമാസ് കലവറ എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്കൊരു ആപ്പല്ലേ? പൊന്നമാസ് കലവറയുടെ മാനേജർ മനോജ് ഉണ്ടോ? മനോജ് എവിടെ ഉണ്ട് ഇപ്പം? അവരുടെ വണ്ടി വേണ്ട വണ്ടി ഏർപ്പാടില്ല.
മനോജിന്റെ കയ്യിൽ ഒരു ചെറിയ ഫോൺ കയ്യിരിപ്പുണ്ട് അല്ലേ? അപ്പോ ഇത് ചേച്ചി, ഞാനിത് ഗുരുമാൽ അവതരിപ്പിക്കുന്ന അനൂപാണ്. ഗുരുമാൽ അവതരിപ്പിക്കുന്ന അനൂപാണ്. കൊടുത്തു മനോജിനിട്ട് കൊള്ളാട്ടോ, കൊള്ളാ അനൂപേ, കൊള്ളാ. ഞാനിപ്പോ സത്യം പറഞ്ഞാ പെട്ടെന്ന് പറഞ്ഞു തന്നെ, ഇല്ലെങ്കിൽ എന്റെ വായിന്ന് നല്ല 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 ഒക്കെ വീണേര് കേട്ടോ. തനിയാ പലകാട്ടിയായേനെ. ഇതിലെല്ലാം ഞാൻ ചെയ്യുന്നതാണ് മലയാളം കൊടുക്കാൻ പോകുന്നു. മലയാളി സൈഡിൽ നിന്നിട്ട് പിടിയാൻ വെച്ചേ നീ വാ കണ്ടിത് കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ട് ഇവിടെ തന്നെ ഉണ്ടാവില്ല, ഒന്നും പോകത്തില്ലല്ലോ. ചെവിയെന്ന് വിളിക്കും, ചെവിയോ എനിക്കൊന്നും പറയാൻ അവസരം ഉണ്ടോ ചേച്ചി? ഇപ്പൊ എവിടെയാണ്? പൊന്നമ്മാസ് കലവറയുടെ വിശേഷങ്ങൾ എന്തൊക്കെയാണ്? ഞാൻ പൊന്നമ്മാസ് കലവറയില് ഇപ്പൊ വന്നിട്ട് അടിച്ചു കിട്ടിയത്. അപ്പോഴാണ് ഓരോ വിളിച്ചിട്ട് ഇങ്ങനെ ആയിരിക്കും. ഗുരുമാലിന്റെ ആൾക്കാർ മകള് ഞങ്ങളുമായിട്ട് മകൾ എന്നോട് വന്ന് വിളിച്ചിട്ട് പറഞ്ഞു, ഇതുപോലെ അമ്മയ്ക്ക് ഒരു ചെറിയ കഥ കൊടുക്കണം. അമ്മ ഇപ്പൊ പൊന്നമ്മാസ് കലവറ എന്ന് പറയുന്ന റെസ്റ്റോറന്റ് ഒക്കെയിട്ട് ഞങ്ങളെ ഒന്നും മൈൻഡ് ചെയ്യുന്നില്ല, ഭയങ്കര അഹങ്കാരമാണെന്ന് പറഞ്ഞു. ശരിയാണ്, ഒരിക്കലും എന്റെ മക്കൾ അങ്ങനെ പറയത്തില്ല. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഒരിക്കലും ഇല്ല. നിങ്ങള് പിങ്കി ഹോസ്റ്റലിൽ ആണെന്നും മക്കൾ രണ്ടുപേരും ഹോസ്റ്റലിൽ, എന്റെ മോൻ യു കെയിൽ ആണെന്നും ഏത് മലയാളിനോട് ചോദിച്ചാൽ അവർക്ക് എല്ലാം അറിയാം എന്റെ കാര്യം. മനസ്സിലായോ? തീർച്ചയായിട്ടും. അതുകൊണ്ട് നിങ്ങൾ വീട്ടിൽ വരുമ്പോൾ എന്റെ പിങ്കി അറിഞ്ഞിട്ടുണ്ടാവില്ല, ആരും അറിഞ്ഞിട്ടുണ്ടാവില്ല. നിങ്ങളുടെ ഭാവനയും നിങ്ങൾ കണ്ടെത്തിയ കാര്യം. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. അതുപോലെയല്ല ചേച്ചി, ഞാനൊരിക്കൽ പൊന്നമ്മാസ് കലവറയുടെ പൊതിച്ചോറ് സെർച്ച് ചെയ്തപ്പോ എനിക്ക് ചേച്ചിയുടെ റെസ്റ്റോറന്റ് കിട്ടിയായിരുന്നു സ്വിഗ്ഗിയില്. സ്വിഗ്ഗിയില് വാങ്ങി വാങ്ങി. അതെ അതെ, പിന്നെ വാങ്ങി. ചേച്ചിയുടെ ഫോട്ടോ ഉണ്ട്, അന്നേരം തന്നെ ചാടി വീഴുമല്ലോ. നമ്മളിപ്പം സ്വിഗ്ഗി എന്താ ഹോം ഡെലിവറി ഉണ്ട്, പിന്നെ സ്വിഗ്ഗി ആയിട്ട് നമ്മൾ ടൈപ്പ് ആയിട്ടുണ്ട്. പിന്നെ നമ്മുടെ എന്താ പറയാ, പിന്നെ പല കിട്ടാത്ത ആൾക്കാർ ഒരുപാട് പേര് പരാതി പറയുന്നത് അവരോട് എപ്പോഴും പറയും. ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും എല്ലാം പൊന്നമ്മാസ് കലവറയുടെ ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും ഒക്കെ നമ്മുടെ ഫോൺ നമ്പർ കിടപ്പുണ്ട്. ശരി, നേരിട്ട് വന്നാൽ ഇതിന് തിരിച്ചു പണി തരുമോ അതോ നല്ല ഭക്ഷണം തരുമോ? നിങ്ങളല്ലേ ഒളിഞ്ഞിരുന്ന് പണി കൊടുക്കുന്ന ആൾക്കാരെ, ഞങ്ങൾ നേരിട്ട് വരുന്ന ആൾക്കാർക്ക് ഭക്ഷണമേ കൊടുക്കുള്ളൂ, സ്നേഹവും ഭക്ഷണം. വളരെ സന്തോഷം. ഞങ്ങൾ ഒളിഞ്ഞിരുന്ന ആൾക്കാർക്കും ഞങ്ങൾ പണി കൊടുക്കാറില്ല. അത് ഗുരുമാലിന്റെ ആൾക്കാരിലെ പണി കൊടുക്കുന്നില്ല എല്ലാവർക്കും. ഞങ്ങൾക്കറിയാം എന്തായാലും കൊള്ളാം. ഏഹ്, എന്തോ ഇവര് രസമായിട്ടല്ലേ എടുക്കത്തുള്ളൂ, ദേഷ്യപ്പെട്ടില്ലല്ലോ അല്ലേ? ആ, ദേഷ്യപ്പെട്ടില്ല. ദേഷ്യപ്പെട്ടില്ല, ദേഷ്യം അങ്ങ് കലർന്ന് ഇങ്ങനെ കയറി വന്നു പറഞ്ഞു. ഞാൻ എവിടെയോ പിങ്കി എന്റെ കൊച്ചിന്റെ ഒരു നാമോദയം വെച്ച് വന്നത് കൊണ്ട് ഞാൻ കുറച്ച് ക്ഷമ ഇങ്ങനെ കരുതി പിടിച്ചിങ്ങനെ നിന്നു. വണ്ണം കുറയ്ക്കണ്ടേ, കാര്യം എനിക്ക് നടന്നാൽ മതി. വണ്ണം കുറയ്ക്കണ്ടേ, നമ്മുടെ ആപ്പൊന്നും വണ്ണം വണ്ണം കുറഞ്ഞ എനിക്ക് കാര്യങ്ങൾ നായികയായിട്ട് എന്നെ പിടിച്ചു പോകും. വണ്ണം കുറഞ്ഞ ഞാൻ വീട്ടിരിക്കുന്നല്ലേ, ഈ വണ്ണം ഉള്ളതുകൊണ്ട് പറയാം. ചേച്ചി ഞാൻ നായികയായിട്ട് പിടിച്ചിരുന്നു, പക്ഷെ നായകൻ ഏതെങ്കിലും സുമ ഗുസ്തിക്കാരനായിരിക്കുന്നുള്ളൂ, കുഴപ്പമില്ലല്ലോ. അത് കുഴപ്പമൊന്നുമില്ല, നായകനോ ഒന്നൊന്നുമില്ല. എന്തും മെയിൻ പെട്ട സംഭവത്തിൽ ആരെങ്കിലും നായകർ നായകന്മാർ പറയാണെന്ന് പറയാം. ഞാൻ എപ്പോ വണ്ണം കുറഞ്ഞു ചോദിച്ചാൽ മതി. ശരിയാശംസകളും പ്രാർത്ഥനയും ചേച്ചിയോടൊപ്പം കേട്ടോ. ഞാൻ തീർച്ചയായും വന്നു കഴിക്കുന്ന സൗകര്യം ഇല്ല കേട്ടോ. ഫസ്റ്റ് ഒരു കാര്യം പറയാം, വന്നു കഴിക്കേണ്ട സൗകര്യം ഇല്ല. കേക്ക് മേടിച്ചോണ്ട് പോകാം, ഉള്ളി പാലിച്ചത് മാത്രമേ, കിച്ചൺ മാത്രമേ ഉള്ളൂ ഇവിടെ, റെസ്റ്റോറന്റ് ഇല്ല. ഓക്കെ 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 ഓക്കെ. ഇവിടെ നമ്മുടെ ഒരു ചെറിയ സംരംഭമാണ്, ഒരു ഹൈ ബോയ് ക്വീറ്റിനുള്ള ഒരു റെസ്റ്റോറന്റ്, തനി നാടൻ കൊച്ചു കിച്ചൺ, ഫുഡ് നല്ല ഫുഡ്, കൊച്ചു പൊന്നമ്മാസ് കലവറ, അത്രേ ഉള്ളൂ. ശരി ശരി ശരി. അപ്പൊ എല്ലാവിധ വിജയാശംസകളും ചേർന്ന് ചേച്ചി പഠിച്ച ഞാൻ മറക്കത്തില്ല കേട്ടോ, ചെയ്യാൻ വിളിച്ചു കേട്ടോ. അങ്ങനെ നമ്മുടെ ഇന്നത്തെ ഗുലുമാലിന്റെ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമായിരിക്കുകയാണ്. കൂടുതൽ കൂടുതൽ ഗുലുമാൽ വിശേഷങ്ങൾക്കായി നിങ്ങൾ ഗുലുമാൽ ഓൺലൈൻ എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ എന്തായാലും നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം.